നമസ്കാരം. ഈ കാലഘട്ടത്തിലും ഗതാഗത സൗകര്യം ചെന്നെത്താത്ത സ്ഥലങ്ങൾ പരിമിതമാണെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ആലപ്പുഴയിലെ പെരുമ്പളത്തുകാർക്ക് യാത്ര എന്നത് എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നു. മുടങ്ങിയ കല്യാണങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, സ്വന്തം വീട് പറ്റാൻ കഴിയാതെ ബോട്ട് ചിട്ടികളിൽ കൊതുക് കടിയേറ്റുറങ്ങിയ രാത്രികൾ തുടങ്ങി ഒട്ടേറെ നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാനുണ്ട് ഇവിടത്തുകാർക്ക്. ജലഗതാഗതത്തെ മാത്രം ആശ്രയിച്ച് മറുകര തേടുന്ന ദ്വീപുകാർ പാലമില്ലാതെ ഒട്ടേറെ വെല്ലുവിളികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴിത കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം ആലപ്പുഴയിലെ പെരുമ്പളത്ത് യാഥാർത്ഥ്യമാകുമ്പോൾ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. ഈ വർഷം അവസാനത്തോടെ പാലം തുറന്നുകൊടുക്കും. ഇതോടെ പെരുമ്പളം നിവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതമാണ് അവസാനിക്കുന്നത്. പെരുമ്പളം ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന വേമ്പനാട്ട് കായലിന് മുകളിലൂടെയുള്ള ഈ കൂറ്റൻ പാലത്തിന്റെ ചെലവ് 100 കോടിയാണ്. പദ്ധതിയുടെ 80% പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. പണി അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറയുന്നു. 4 സ്ലാബുകളും പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവുമാണ് മുടങ്ങിക്കിടക്കുന്ന പ്രധാന ജോലികൾ. കിഫ്ബിക്ക് കീഴിലാണ് 100 കോടി രൂപയുടെ പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. പെരുമ്പളത്തെയും അരുക്കുറ്റിയിലെ വടുതലയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് 3 നാവിഗേഷൻ സ്പാനുകൾ ഉൾപ്പെടെ 30 സ്പാനുകളാണുള്ളത്. ഇതിൽ 27 എണ്ണം 35 മീറ്റർ വീതം നീളത്തിലും മധ്യഭാഗത്തെ 3 എണ്ണം 55 മീറ്റർ വീതിയിലും നിർമ്മിച്ചവയാണ്. ബൌസ്റ്റിംഗ് കമാന പാലത്തിന് 1110 മീറ്ററിലധികം നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. വണ്ടിപ്പാതയ്ക്ക് 7.5 മീറ്റർ വീതിയും ഇരുവശത്തുമുള്ള നടപ്പാതകൾക്ക് 1.5 മീറ്റർ വീതിയും ഉണ്ടാകും. പെരുമ്പളം വടുതല വശങ്ങളിൽ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലമെടുപ്പ് കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു. അപ്രോച്ച് റോഡുകൾക്ക് 650 മീറ്റർ നീളമുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. ആലപ്പുഴയിലെ ഏക ദ്വീപ് ഗ്രാമപഞ്ചായത്തായ പെരുമ്പളത്തെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു പാലം നിർമ്മാണം. ബോട്ടുകളുടെ സമയക്രമം അനുസരിച്ച് ജീവിതത്തിലെ സമയം ക്രമീകരിച്ച ദ്വീപ് ജനതയുടെ സ്വപ്നമാണ് ഈ പാലത്തിലൂടെ കരതൊടുന്നത്. തങ്ങളുടെ ഗ്രാമത്തിനും പ്രധാന ഭൂപ്രദേശത്തിനുമിടയിൽ യാത്ര ചെയ്യാൻ നിലവിൽ ബോട്ടുകൾ ഉപയോഗിക്കുന്ന 15,000 ദ്വീപുകാർക്ക് പാലം ആശ്വാസമാകും. 2019 പാലത്തിന്റെ നിർമ്മാണത്തിന് അനുമതിയായത്. നിർമ്മാണ കരാറിലെ പ്രശ്നം കാരണം 2 വർഷത്തോളം പണി തടസ്സപ്പെടുകയായിരുന്നു. ഒടുവിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പണി ഏറ്റെടുത്തു. ദേശീയ ജലപാതയ്ക്ക് മുകളിലൂടെയാണ് പെരുമ്പളം പാണാവള്ളി പാലം വരുന്നത്. നിലവിൽ വള്ളത്തിലും ബോട്ടിലും ജങ്കാറിലും മാത്രമേ പെരുമ്പളത്തേക്ക് എത്താനാവുകയുള്ളൂ. ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിലും കോട്ടയം, എറണാകുളം ജില്ലകളോടും തൊട്ടുചേർന്ന് വേമ്പനാട്ട് കായലിന് നടുവിലാണ് പെരുമ്പളത്തിന്റെ കിടപ്പ്. പാലം വരുന്നതോടെ വൻ മാറ്റങ്ങൾ ദ്വീപിലുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വിനോദസഞ്ചാരത്തിനും വലിയ സാധ്യതകളാണ് പാലം സൃഷ്ടിക്കുക. ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് പെരുമ്പളം ദ്വീപെങ്കിലും ഭൂമിശാസ്ത്രപരമായി കൊച്ചി നഗരത്തോടാണ് ദ്വീപിന് കൂടുതൽ അടുപ്പം. ഒരു ചെറിയ ഭൂപ്രദേശത്ത് നിരവധി കാവുകളും ക്ഷേത്രങ്ങളും അപൂർവ കൃഷികളും മത്സ്യബന്ധനവുമെല്ലാമായി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ചുറ്റിലും. പെരുമ്പളം ദ്വീപിലൂടെ വൈക്കം പൂത്തോട്ട ത്രിപ്പോണിത്തറ സംസ്ഥാന പാതയുമായി ചേർത്തല അരുക്കുറ്റി റോഡിനെ ബന്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ വിപുലമായ പദ്ധതിയുടെ ഭാഗമാണിത്. അടുത്ത ഘട്ടത്തിൽ പെരുമ്പളം ദ്വീപിനെയും വട്ടവയൽ ദ്വീപിനെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വട്ടവയലിനും പൂത്തോട്ടയ്ക്കുമിടയിൽ 3-ാമത്തെ പാലം നിർമ്മിക്കും. 3 പാലങ്ങളുടെയും നിർമ്മാണം എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്കിടയിലുള്ള യാത്ര സുഗമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലം വരുന്നതിന് മുൻപെന്നും വന്നതിന് ശേഷമെന്നും ദ്വീപുകാരുടെ ജീവിതത്തെ ഇനി 2 തരംതിരിക്കാം. വാർത്തയുടെ നിറം തേടി തന്നെ നിറം.